നമസ്കാരം. ഇന്ന് മദേഴ്സ് ഡേ ആണ്. മദേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസത്തിനെ മാത്രം ഒറ്റപ്പെടുത്തി ആഘോഷിക്കേണ്ട ഒരു ദിവസമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എങ്കിൽ കൂടെ ഇത് യൂണിവേഴ്സലി എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമാണ്. നമുക്കെല്ലാം ഒരു അമ്മയുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വ്യക്തി. ആ വീട്ടിനകത്ത് എവിടെയോ നമ്മൾക്ക് വേണ്ടി കാലത്ത് നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുന്നേ അധ്വാനം തുടങ്ങി, നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാലും പിന്നെയും അടുക്കളയിൽ നിന്ന് ശബ്ദം കേൾക്കുന്ന ആ ശബ്ദത്തിന്റെ ഉറവിടം എവിടെ നിന്ന് നോക്കിയാൽ അത് അമ്മയുടെ കൈകൾ കൊണ്ട് പാത്രം കഴുകി വൃത്തിയാക്കി വയ്ക്കുന്ന ആ ശബ്ദമായിരിക്കും. ഇതൊക്കെ കേട്ട് നമ്മൾ ശീലിച്ചിട്ടുള്ളവരാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ മറക്കുന്നതാണ്, ഇങ്ങനൊരു വ്യക്തി ആ വീട്ടിലുണ്ട്, എന്തെല്ലാം പണികൾ ചെയ്യുന്നുണ്ട്, നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ളതെല്ലാം നമ്മൾ മറന്നു പോകുന്നുണ്ട്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇതിനൊരു ഓർമ്മപ്പെടുത്തും. ഞാൻ എന്റെ എക്സ്പീരിയൻസുകൾ പലതും ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള എന്തെല്ലാം ഞാൻ പലതും നിങ്ങൾ ഓരോരുത്തരുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. പലവർക്കും അത് ഉപകാരപ്പെടുമെങ്കിൽ, ചിലപ്പോൾ നമ്മളൊക്കെ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടി കൂടിയായിരിക്കും ഇങ്ങനെയുള്ളൊരു വീഡിയോ ഒക്കെ പലപ്പോഴും ചെയ്യാറുള്ളത്. ഇപ്പം ഞാൻ ഹായ് ഹയല നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. നമ്മളെപ്പോഴും ജീവിതത്തിൽ പലപ്പോഴും മിസ്റ്റേക്കുകൾ ചെയ്യുന്നത് ചില സമയത്ത് നമ്മൾ അറിയാതെ ചെയ്യുന്നതായിരിക്കാം. എപ്പോഴും നമുക്കൊരു തോന്നലുണ്ടായിരിക്കും, ആ അവരവിടെ ഉണ്ടല്ലോ, പ്രശ്നമില്ല. അമ്മ കാലത്ത് നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് അമ്മ അവിടെ ഉണ്ട്, ശരി തിരിച്ചു വന്ന് കണ്ടിട്ട് പറയാം എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ. അപ്പൊ നമ്മൾ പല സമയത്തും നമ്മൾ എന്തൊക്കെയോ പറയേണ്ട കാര്യങ്ങൾ പിന്നീടാവാം എന്ന് വിചാരിച്ചുകൊണ്ട് ഈ അമ്മ അവിടെ വിട്ടിട്ട് പോകുന്നുണ്ട്. ഈ അമ്മ പല സമയത്തും നമ്മളെ ഗേറ്റിൽ വന്ന് യാത്രയാക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ബൈക്ക് എടുത്തിട്ടോ കാറെടുത്തോ പോകുന്ന സമയത്ത് നമ്മൾ പല ടെൻഷനിലുമാണെന്ന് ആണെങ്കിൽ കൂടെയും ആ അമ്മ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും. മോനോ അല്ലെങ്കിൽ മോളോ ഇറങ്ങി പോകുന്ന സമയത്ത് ഒന്ന് കൈ കാണിക്കോ എന്നുള്ളത്. പലപ്പോഴും നമ്മൾ കൈ പോലും കാണിക്കാറില്ല, അമ്മ അവിടെ നിൽക്കും ചിരിച്ചോണ്ട്. ഇതൊക്കെ അനുഭവത്തിൽ കൂടെ കണ്ടിട്ടുള്ളതും പരിചയപ്പെട്ടിട്ടുള്ളതും പിന്നീട് ഇതെല്ലാം വളരെയധികം മിസ്സായിട്ടുള്ളതുമായിട്ടുള്ള സംഭവമാണ് എനിക്ക്. ജീവിതത്തിൽ അമ്മയെന്നുള്ള വ്യക്തി എന്റെ ജീവനോടുണ്ടായിരുന്ന സമയത്ത് ഐ ഡിഡ്ന്റ് റിയലൈസ് ഹൗ വാല്യുബിൾ ആൻഡ് പ്രഷ്യസ് പ്രൊഡക്റ്റ് ആണ് ആ വീട്ടിനകത്തുള്ളതെന്നുള്ളത്. അവിടെ ഉണ്ടല്ലോ, നമ്മുടെ എല്ലാ കാര്യങ്ങളും അവർ നോക്കുന്നുണ്ട്. സോ ഇവിടെ ഞാൻ എന്താ പറയുന്നു വെച്ചാൽ, വയസ്സാകും തോറും നമുക്കൊരു തോന്നലുണ്ടായിരിക്കും, നമ്മുടെ ചെറുപ്പമായിരിക്കും, നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്നില്ല, നമുക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമ്മൾ മന്ത്ലി ചെക്കപ്പ് അല്ലെങ്കിൽ മന്ത്ലി ചെക്കപ്പ് പോലും ഇയർലി ചെക്കപ്പ് പോലും നടത്താതെ ഞാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10, 55, 60 വയസ്സ് വരേക്കും അങ്ങനെ ഇയർലി ചെക്കപ്പ്. അതിപ്പോഴും ഇല്ല ഇയർലി ചെക്കപ്പ് എന്ന്, അതിപ്പോ ഈ കിഡ്നി മാറ്റി വെച്ച ശേഷം നിവൃത്തിയില്ലാതെ പോകുന്നു ഒന്ന് മാത്രം. പക്ഷെ ആ സമയത്ത് പോലും നമ്മൾ ഡോക്ടറെ കാണാൻ പോകില്ല. അപ്പൊ നമ്മുടെ വിചാരം എന്താണ്, നമ്മുടെ അമ്മമാരും നമ്മളെപ്പോലെ തന്നെ വളരെയധികം ഹെൽത്തിയാണ്, ഒരു പ്രശ്നമില്ല, നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. നിങ്ങളോട് ഇന്ന് ഈ 2 മിനിറ്റിന്റെ വീഡിയോയിൽ വന്നിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ, നമ്മുടെ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒരു പോളിസി എടുത്ത് നമ്മൾ വർഷത്തിലൊരിക്കലെങ്കിലും അവർ മെഡിക്കൽ ചെക്കപ്പ് നടത്തിയിരിക്കണം. നമുക്കറിയില്ല നമ്മുടെ ശരീരത്തിനകത്ത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെന്നുണ്ട്. പലപ്പോഴും നമ്മുടെ വിൽ പവർ കൊണ്ട് നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ചിലപ്പോൾ നമ്മൾ കേൾക്കാറുണ്ട് വഴിയിൽ പോകുന്നവർ കുഴഞ്ഞു വീണു മരിച്ചു, അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണു മരിച്ചു. പക്ഷെ ഇത് ആ ഒരൊറ്റ സമയത്തുണ്ടായിട്ടുള്ള പ്രതിഭാസമല്ല ശരീരത്തിൽ, ഇതതിനകത്ത് ഉണ്ട്, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ളത് കൊണ്ടുണ്ടാണ്. അതുകൊണ്ട് ഇന്ന് എന്റെ റിക്വസ്റ്റാണ് ഈ മദേഴ്സ് ഡേയിൽ എല്ലാ അമ്മമാർക്കും വേണ്ടി നമ്മൾ ജീവിച്ചിരിക്കുന്നവരും ഭാഗ്യവാന്മാരുമായ നിങ്ങളെപ്പോലുള്ള മക്കളുടെ അമ്മമാരെ വർഷത്തിൽ ഒരിക്കലെങ്കിലും മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോയി അവരുടെ അവയവങ്ങളെല്ലാം കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒരു ചെക്കപ്പ്. മാക്സിമം എന്താണ്, ഇതിനൊന്നും വലിയ ചെലവ് വരുന്നില്ല. ഇതിപ്പോൾ ഇൻഷുറൻസ് പോളിസിയിൽ നോക്കിക്കഴിഞ്ഞാലും അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം പോയി അഡ്മിറ്റായി അത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അതിനുവേണ്ടി നമ്മൾ ഒരു ദിവസം മാറ്റിവെക്കണം. ഞാനത് ചെയ്തില്ലായിരുന്നു. അതിന്റെ പ്രായശ്ചിത്തം എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പോലും അറിയില്ല ഞാൻ എങ്ങനെ അത് ചെയ്യേണ്ടി വരുമെന്നത്. അതുകൊണ്ട് നിങ്ങളോട്ടുള്ള റിക്വസ്റ്റ് ആണത്, ഓരോരുത്തരും കഴിവുള്ളവർ പോയി അമ്മയെ അച്ഛനെയും
വയസ്സാവും തോറും ഒരു പ്രാവശ്യം വർഷത്തിൽ കൊണ്ടുപോയി മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുക എങ്കിൽ എന്നെപ്പോലെ അങ്ങനെ വിഷമിക്കേണ്ടി വരില്ല. കാരണം അമ്മ, എന്റെ അമ്മ ഓടി നടന്നിരുന്ന അമ്മ 73-ാമത്തെ വയസ്സിലും രാത്രി ഗേറ്റ് അടച്ച് 11:30 ഗേറ്റ് അടച്ച് 12:00 മരിച്ചുപോയി. അപ്പൊ എന്തായാലും അതൊരു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. പക്ഷെ ഈ ഹാർട്ട് അറ്റാക്ക് അപ്പോ ഒറ്റയ്ക്ക് വന്നിട്ടുള്ളതൊന്നല്ലല്ലോ, എന്തെങ്കിലും ബ്ലോക്കോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടായിരിക്കും. ഒരുപക്ഷെ നമ്മളത് ചെക്ക് ചെയ്തിരുന്നെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാമായിരുന്നു. ഇപ്പോഴും എന്റെ ഒരു സുഹൃത്ത്, വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സുഹൃത്ത്, കിഡ്നി ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ട് പോയ സമയത്ത്, കിഡ്നിയുടെ ട്രാൻസ്പ്ലാന്റിനാണ്, പക്ഷെ അതിനു വേണ്ടിയിട്ട് ചെക്ക് ചെയ്തപ്പോഴാണ് അറിയുന്നത് 3 ഹെവി ബ്ലോക്കുകൾ ഹാർട്ടിലുണ്ടെന്നത്. അപ്പൊ ഇത് ചെക്ക് ചെയ്യാതെ നമുക്കൊന്നും അറിയില്ല. അപ്പൊ വർഷത്തിൽ ഇതൊരു സ്വഭാവമാക്കൂ നിങ്ങൾ ഓരോരുത്തരും. നമ്മുടെ അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ട് ഇത്ര മാത്രം ചെയ്തു കഴിഞ്ഞാൽ അവരെ കുറച്ചുകൂടെ കാലം നമ്മുടെ കൂടെ കിട്ടും. അതാണ് ഇന്നിപ്പോ എനിക്ക് ജസ്റ്റിസ് ഫോർ ആസ്മിയ. ഓൾവേസ് ഗുഡ്. ജിതേഷ്, ജോജി കോലഞ്ചേരി, ജോജി കോലഞ്ചേരി. ഇവിടെ ഇപ്പം എന്തൊക്കെ നടക്കുന്നു വെച്ച് ജസ്റ്റിസ് ഫോർ ആസ്മിയ, യെസ്, ഇവിടെ എന്തൊക്കെ, ഹാപ്പി മദേഴ്സ് ഡേ സുനിൽ, യെസ് സുനിൽ, എല്ലാവർക്കും ഹാപ്പി മദേഴ്സ് ഡേ. യാ, ഇപ്പൊ ഞാൻ ഇവിടെ ഒരു പൊളിറ്റിക്കൽ ടോക്ക് ഞാൻ എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. ബിക്കോസ് ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളിലും, അതിപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടർ വന്ദനയുടെ കാര്യത്തിലാണെങ്കിൽ അതൊന്നും ഇപ്പൊ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇപ്പൊ ഈ ഒരു കാര്യം ഞാൻ ഇങ്ങനെ ഒന്ന് കാലത്തൊട്ടിട്ട് ഇരുന്ന സമയത്ത് അമ്മയെ ഓർത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർത്ത്, ഒരു പക്ഷേ അന്ന് ഞങ്ങൾ രണ്ടു മക്കളും ഇടയ്ക്കിടയ്ക്ക് വരെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ചെക്കപ്പുകൾ നടത്തിയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അന്ന് അമ്മയ്ക്ക് ആ ഹാർട്ട് അറ്റാക്ക് വരുമായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളോട് എന്റെ റിക്വസ്റ്റ് ആണ് മക്കളെ, അവരോടൊപ്പം നിങ്ങൾക്ക് അവരുടെ വില അറിയില്ല. അതാണ് ഞാൻ ഇന്ന് എന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. ഒരു അമ്മയുണ്ടെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾക്കെല്ലാം, അതിന്റെ എല്ലാം വിലകൾ, നമ്മുടെ ഈഗോ പ്രോബ്ലംസും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ആ അമ്മ നമ്മളെ ഒരുമിച്ച് അമ്മയാണ് നമ്മുടെ ജീവിതത്തിന്റെ നെടുന്തൂണായി നിൽക്കുന്നത്. അപ്പൊ ആ അമ്മയും അച്ഛനെയും ഒരു ഇയർലി ചെക്കപ്പ് നിങ്ങൾ നടത്തി കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ നോട്ട് ബി റിപ്പെൻഡിങ് ഓൺ ദിസ് തിങ്. സോ ഐ വിഷ് എവറിബഡി എ വെരി ഹാപ്പി മദേഴ്സ് ഡേ. ആൻഡ് എല്ലാ അമ്മമാർക്കും ആ കാക്കൽ തൊട്ട് എന്റെ ശിരസാലുള്ള പ്രണാമം. ഇതാണ് ഇന്നത്തെ മദേഴ്സ് ഡേയിൽ എനിക്ക് സഡൻലി ഓർമ്മ വന്നപ്പോൾ ഞാനത് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈവിൽ വന്ന്. ഇനി അധികം സംസാരിക്കുന്നില്ല. സോ യെസ്, എനിക്ക് സുഖം തന്നെയാണ് മക്കളെ. ഉണ്ണി ഫ്രഡീഷാം, യെസ്, അരുൺ, എല്ലാവർക്കും ഞാൻ എനിക്ക് സുഖമായിട്ടിരിക്കുന്നു. ശ്യാമളകുമാരിജി നമസ്കാരം, ധന്യ, അഭിലാഷ്, പ്രിയ, ഫ്രെഡി, എല്ലാവരുടെയും പേര് വായിച്ചിട്ട് ഇനി സമയം കളയുന്നില്ല. ഞാനും അരുൺ, ഹായ്, സുഖമാണ് മോനെ. പ്രശാന്ത്, എല്ലാവരോടും ഒരിക്കൽ കൂടെ ഈ കേൾക്കുന്നവരോടും കാണുന്നവരോടും നിങ്ങളെല്ലാം തിരിച്ചുപോയി അമ്മയെ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് അടുത്ത 7 ദിവസം തന്നെ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ ചെക്കപ്പ് നടത്തും. സോ പ്ലീസ് ടേക്ക് കെയർ ഓഫ് ദം. ലെറ്റ് അസ് ഓൾ ട്രൈ ടു കീപ് ദം ഹെൽത്തി ആസ് ലോങ് ആസ് വി ആർ അലൈവ്. അപ്പൊ അത് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു സുഖം എന്താണെന്നുള്ളത് നിങ്ങൾ അനുഭവിച്ചറിയും. ഓക്കെ, ഗോഡ് ബ്ലസ് യു ഓൾ വൺസ് അഗെയിൻ. എല്ലാ അമ്മമാർക്കും വന്ദനം, അച്ഛന്മാർക്കും പ്രണാമം. എന്റെ സഹോദരി സഹോദരന്മാർ എല്ലാവരും, അമ്മമാരെ സ്നേഹിക്കുന്നവർക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹാദരങ്ങളും. താങ്ക് യു. ജയ്.